ജമ്മുകശ്മീരിൽ സഖ്യകക്ഷികളുമായി മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് നാഷണൽ കോൺഫറൻസ് യൂസഫ് തെരിഗാമിയെ മന്ത്രിയാക്കാനുള്ള നിർദ്ദേശം വന്നാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വം പറയുന്നത് കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട് ധനേഷ് രവീന്ദ്രൻ വിവരങ്ങൾ നൽകും ധനേഷ് വലിയ വിജയമാണ് നാഷണൽ കോൺഫറൻസ് ജമ്മു ജമ്മുകശ്മീരിൽ നേടിയത് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് സഖ്യകക്ഷികളായിരുന്ന കോൺഗ്രസ് ആറ് സീറ്റ് സി പി എം ഒരു സീറ്റ് ഇവർക്കൊക്കെ ഏത് തരത്തിൽ ഈ മന്ത്രിസ്ഥാനമൊക്കെ വീതിച്ച് നൽകിക്കൊണ്ട് മന്ത്രി ഒരു മന്ത്രിസഭ രൂപീകരിക്കാനാണ് ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് ഉദ്ദേശിക്കുന്നത് ആ ഷിഹാസി മന്ത്രിസഭ രൂപീകരണം സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്നാണ് തുടക്കമാകുന്നത് വൈകുന്നേരം കോൺഗ്രസ്സുമായി ഇത് സംബന്ധിച്ച യോഗമുണ്ട് എന്നുള്ള കാര്യമാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമായുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മുമായും ചില ചർച്ചകളിലേക്ക് ഏതായാലും നാഷണൽ കോൺഫറൻസ് കടക്കും നിലവിലെ സാഹചര്യത്തിൽ ഈ തരിഗാമിയുടെ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് തരിഗാമിക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിൽ നാഷണൽ കോൺഫറൻസിൻ്റെ താൽപ്പര്യമാണുള്ളത് നേരത്തെയും ഇക്കാര്യം ഫറൂഖ് അബ്ദുള്ള കഴിഞ്ഞ തവണയും കഴിഞ്ഞ സർക്കാരിൻ്റെ കാല ഇതിനു മുമ്പ് അധികാരത്തിൽ സാഹചര്യത്തിലൊക്കെ തന്നെ അക്കാര്യങ്ങളിൽ ചർച്ച നടന്നിരുന്നു പക്ഷേ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ തരിഗാമിയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ നാഷണൽ കോൺഫറൻസിന് വലിയ താല്പര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നേക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ സി കേന്ദ്ര നേതൃത്വം പറയുന്ന അനുസരിച്ച് അത്തരം ഒരു പ്രപ്പോസൽ ഇതുവരെ നാഷണൽ കോൺഫറൻസിൽ നിന്ന് എത്തിയിട്ടില്ല നമുക്കറിയാം സാധാരണഗതിയിൽ ഇത്തരം മന്ത്രിസഭകളിലൊന്നും സി പി എം അങ്ങനെ പങ്കാളിയാകാറില്ല പുറത്തുനിന്ന് പിന്തുണ നൽകുകയോ അതല്ലെങ്കിൽ സഖ്യകക്ഷികൾ എന്ന നിലയിൽ മാത്രം നിൽക്കാറാണ് പതിവ് എന്നാൽ നിലവിലെ ഈ സാഹചര്യത്തിൽ ഈ മാറിയൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം ആലോചിക്കും എന്നുള്ള കാര്യമാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത് ഏതായാലും നാഷണൽ കോൺഫറൻസ് എന്നതിനെ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ആശയവിനിമയം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് സി പി എം കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ് കോൺഗ്രസ്സിന് ആറ് സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാനായി പക്ഷേ വലിയ ഒരു അംഗബലത്തിലേക്ക് കോൺഗ്രസ്സിന് കാശ്മീരിൽ ജമ്മു വന്ന ഉയരാൻ കഴിഞ്ഞില്ല നിലവിൽ കാശ്മീരിലെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്നാൽ അത് നൽകുന്നതിൽ രണ്ട് അഭിപ്രായമാണ് നിലവിൽ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്കുള്ളിലുള്ളത് കാരണം ആറ് സീറ്റ് മാത്രമല്ല ഒരു കക്ഷിക്ക് എങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും എന്നുള്ള ചോദ്യം പ്രധാനമായി വരുന്നുണ്ട് ഏതാണിപ്പോൾ നാഷണൽ കോൺഫറൻസ് വ്യക്തമാക്കുന്നത് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും നൽകാം എന്നുള്ള ഒരു നീക്കപോക്കിലേക്കാണ് നാഷണൽ കോൺഫറൻസ് എത്തുന്നത് സംബന്ധിച്ച് ആശയവിനിമയം ഇന്ന് ഉണ്ടാകും കോൺഗ്രസ് ഈ പ്രപ്പോസൽ അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും ഉടനടി ഇക്കാര്യത്തിൽ കോൺഗ്രസും സി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളായതിനു ശേഷം തിങ്കളാഴ്ചയോടുകൂടി ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാനാണ് നാഷണൽ കോൺഫറൻസിന്റെ തീരുമാനം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ചർച്ചകൾ തുടങ്ങും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാനത്തെ ഏക എം എൽ എ കൂടിയായ തരിഗാമിയെ മന്ത്രിസ്ഥാനമാക്കുന്നതിൽ അവസാന തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ തന്നെ ആകും അക്കാര്യത്തിൽ ഒരു ചർച്ചയിലൊക്കെ കടക്കാനുള്ള സാഹചര്യമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകാനുമാണ് ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ വരും അതിനുള്ള രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും ഒക്കെ മന്ത്രി സഭയിൽ പ്രാതിനിധ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്